നമസ്കാരം റാഫ് ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ കളി കാണാൻ ഏറെ കൊതിക്കുന്നവരാണ് നമ്മളൊക്കെ. അത് നേരിട്ട് സ്റ്റേഡിയത്തിൽ പോയി കാണണം. ഇത് ജീവിതാഭിലാഷമായി കൊണ്ടു നടക്കുന്ന പലരുടെയും ആഗ്രഹം സൗദി അറേബ്യയിൽ നടന്ന ചില മത്സരങ്ങളിലൂടെ സഫലമായിട്ടുണ്ടാകും. നമുക്കറിയാം, അവിടെ വെച്ച് ഇറ്റാലിയൻ സൂപ്പർ കപ്പ് നടന്നപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടക്കമുള്ള താരങ്ങളുടെ, ഡിബാല അടക്കമുള്ള താരങ്ങളുടെ കളി പലരും നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ അവിടെ വെച്ചാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് സൗദി അറേബ്യയിൽ വെച്ചാണ് നടന്നത്. അന്ന് ലയണൽ മെസ്സി അടക്കമുള്ള എഫ് സി ബാഴ്സലോണയുടെ താരങ്ങളുടെയും അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ കളിക്കാരുടെയും ഒക്കെ മത്സരങ്ങൾ, അവരുടെ പ്രകടനം പലരും നേരിട്ട് പോയി ഗ്രൗണ്ടിൽ പോയി അന്ന് നമ്മുടെ പല പ്രവാസി സുഹൃത്തുക്കളും കണ്ടിട്ടുണ്ടാകും. മാത്രമല്ല, സൂപ്പർ ക്ലാസിക്കോ മത്സരം അവിടെ നടന്നു. ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും താരങ്ങളുടെ കളി പലരും നേരിട്ട് കണ്ടു. എന്നാൽ ഇതൊന്നുമല്ലാതെ അവരവരുടെ ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയി ഈ മത്സരങ്ങൾ കാണാൻ കഴിയുക എന്നത് പലരുടെയും വലിയ ആഗ്രഹമാണ്. മെസ്സിയുടെ കളി കാണാൻ വേണ്ടി ക്യാംനോവിൽ പോവുക, അവിടെ ചെന്ന് ആ മത്സരം ഒന്ന് കാണുക, ആ കളി ഒന്ന് കാണുക. അതുപോലെ റയൽ മാഡ്രിഡിൻ്റെ കളി കാണുന്നതിന് വേണ്ടി നമ്മൾ സാന്റിയാഗോ ബെർണാബുവിൽ പോവുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയൊന്ന്, അങ്ങനെ നമ്മുടെ സ്വപ്നമൊന്ന് സഫലീകരിക്കുന്നതൊന്ന് ഓർത്തു നോക്കൂ. അത്തരത്തിൽ നമ്മുടെ മലയാളിയായ, നമ്മുടെ നാട്ടുകാരനായ ഒരു സുഹൃത്ത് മെസ്സിയുടെ കളി നേരിട്ട് കാണാൻ വേണ്ടി ഏറെ കൊതിച്ച് ബാഴ്സലോണയിൽ പോയി കളി കണ്ടതിനെ കുറിച്ചുള്ള ഒരു അനുഭവ കുറിപ്പ് നേരത്തെ റാഫ് ടോക്സിന് അയച്ചു തരികയുണ്ടായി. നമ്മുടെ കമൻ്റ് ബോക്സിലാണ് ആദ്യം അത് വന്നത്. ഞാൻ അദ്ദേഹത്തെ മെയിലിലൂടെ ബന്ധപ്പെടാൻ പറഞ്ഞു. അദ്ദേഹം മെയിലിലേക്ക് അവിടെ പോയപ്പോഴുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ ഒരു അനുഭവ കുറിപ്പും ഒക്കെ നമുക്ക് എഴുതി അയക്കുകയുണ്ടായി. അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. സ്വപ്നം കാണുക, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ പങ്കുവെക്കുന്നത് നോബിൾ എന്ന് പറയുന്ന 25 വയസ്സുകാരനായ തൃശ്ശൂർ സ്വദേശിയുടെ അനുഭവ കുറിപ്പാണ്. അദ്ദേഹം പോർച്ചുഗലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഈ കുറിപ്പും ചിത്രങ്ങളും ഒക്കെ നമുക്ക് അയച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറിപ്പ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. എൻ്റെ പേര് നോബിൾ, 25 വയസ്സാണ്. പൂരങ്ങളുടെ നാട് എന്ന് വിശേഷണം ചാർത്തി കിട്ടിയ തൃശ്ശൂരാണ് ജന്മസ്ഥലം. കുട്ടിക്കാലം മുതൽക്കേ കടുത്ത ഫുട്ബോൾ ആരാധകനാണ്. മെസ്സിയെയും ബാഴ്സലോണയെയും ആഴ്സണലിനെയും ജീവന് തുല്യം സ്നേഹിക്കുന്നവൻ. ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. കൂട്ടിനുള്ളത് കഷ്ടപ്പാട് മാത്രം. അമ്മ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോവും. അമ്മയുടെ വരുമാനത്തിലായിരുന്നു ഞങ്ങൾ ജീവിതം പുലർത്തിയിരുന്നത്. യൂറോപ്പൊന്നും എനിക്ക് സ്വപ്നം കൂടി കാണാൻ കഴിയാത്ത അത്ര വിദൂരത്തായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത് കാറ്റലന്മാരുടെ ജീവനാടിയായ ബാഴ്സലോണയിലേക്ക് പോകുന്നതിനെ കുറിച്ചായിരുന്നു. അന്നെനിക്ക് കേവലം 20 വയസ്സാണ്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ പദ്ധതി ഇട്ടു വന്നപ്പോൾ എല്ലാം കയ്യിന്ന് പോയ അവസ്ഥയായിരുന്നു. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഒരു 60 വയസ്സ് കഴിയുമ്പോൾ ജീവനും സ്വന്തമായി വല്ല സമ്പാദ്യവും ഉണ്ടെങ്കിൽ അതെല്ലാം വിറ്റുപെറുക്കി ബാഴ്സലോണയിലേക്ക് വെച്ച് പിടിക്കുക, എന്നിട്ട് മരണം ബാഴ്സലോണയിൽ വെച്ചാവുക. ഇതായിരുന്നു വിശ്വവിഖ്യാതമായ ആ പദ്ധതി. പക്ഷേ അക്കാലത്ത് ചെന്നാൽ മെസ്സിയെ കാണാൻ പറ്റില്ലല്ലോ എന്ന സങ്കടം മാത്രം എന്നെ അലട്ടി. 23 വയസ്സിലാണ് ഞാൻ കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ ജോലിക്ക് പ്രവേശിക്കുന്നത്. ഒരു വർഷത്തോളം അവിടെ ജോലി ചെയ്തതിനു ശേഷം ഗൾഫിലേക്ക് പോയി. 3 മാസത്തോളം ജോലി ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. യൂറോപ്പ് എന്ന സ്വപ്നം മനസ്സിൽ തിളച്ച് മറിയാൻ തുടങ്ങി. എൻ്റെ സ്വപ്നം ഞാൻ അമ്മയോട് പങ്കുവച്ചു. കയ്യിലാണ് ആകെ 1 ലക്ഷം രൂപ മാത്രമേ അന്നുള്ളൂ. അമ്മക്കാണെങ്കിൽ വലിയ തോതിലുള്ള വരുമാനവുമില്ല. മാസം 8000 രൂപയ്ക്ക് അമ്മ ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. മകൻ്റെ സ്വപ്നത്തിന് അമ്മ പിന്തുണ നൽകി. വീടും സ്ഥലവും ഇല്ലാത്തതിനാൽ ലോൺ എന്ന വഴി അടഞ്ഞു. പിന്നീട് അമ്മയുടെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റും പലയിടങ്ങളിൽ നിന്നുമായി കടം മേടിച്ചു. അങ്ങനെ സ്റ്റഡി വിസക്ക് അപേക്ഷിച്ചു. ഭാഗ്യദേവതകൾ എന്നെ കൈവിടിഞ്ഞില്ല. എനിക്ക് ലാറ്റ്വിയൻ വിസ ലഭിച്ചു. അവിടെ ചെന്ന് സ്റ്റുഡൻറ് കാർഡ് അടിച്ചു. അവിടെ നിന്നും ഇറ്റലിയിലേക്ക് പോയി. മറുഭാഗത്ത് കടങ്ങൾ പെരുകി പെരുകി വന്നു. 5 മാസത്തോളം ജോലി ചെയ്യാനും പറ്റിയില്ല എന്ന് മാത്രമല്ല, കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും നാളുകൾ മാത്രമായിരുന്നു അത്. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരവസ്ഥ വരെ എത്തി. അവിടെയുള്ള
ഇന്ത്യക്കാരും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോകുന്നതിന് ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട് ഇറ്റലിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് ഞാൻ മാറി ജോലി പെർമനന്റ് ആക്കാൻ വേണ്ടിയായിരുന്നു പോർച്ചുഗീസ് മണ്ണിലേക്ക് ഞാൻ വന്നത് ജോലി ശരിയായതോടെ എൻ്റെ സമയവും തെളിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ഞാൻ കടം മുഴുവനും വീട്ടി അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി യൂറോപ്പയിൽ ആഴ്സണൽ വേഴ്സസ് വിക്ടോറിയ ഗിമറസ് മത്സരത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു കമ്പനിയിൽ നിന്നും ലീവും ലഭിച്ചു ആഴ്സണൽ ഫാൻസിന്റെ ഇടയിലുള്ള സീറ്റാണ് എനിക്ക് ലഭിച്ചത് അവിടുത്തെ കഫേ ഷോപ്പിൽ നിന്നും കുറേ ഗണ്ണേഴ്സ് ഫാൻസിനെ പരിചയപ്പെട്ടു പിന്നീട് സ്റ്റേഡിയത്തിന് വെളിയിലായിരുന്നു ആരവങ്ങൾ ആഴ്സണൽ ഫാൻസിനോടൊപ്പം ഞാനും ആരവം മുഴക്കി പിന്നീട് സ്റ്റേഡിയത്തിനകത്തേക്ക് 3/4% പേരും വിക്ടോറിയയുടെ ആരാധകർ അവരാണെങ്കിൽ തന്നെ ആക്രമണകാരികളുമാണ് ആഴ്സണലിന്റെ ആദ്യ ഗോൾ പിറന്നത് ഞാൻ കൺകുളർക്ക് കണ്ടു വൈകിയില്ല വിക്ടോറിയയുടെ ഗോളും വന്നു അവരുടെ ഫാൻസ് അത് ആഘോഷമാക്കുകയാണ് മത്സരം സമനിലയിൽ ഇരു ആരാധകരും കൈയടിച്ചു പിരിഞ്ഞു എതിർ ടീമുകളുടെ ആരാധകർക്ക് ബഹുമാനം നൽകുന്ന കാര്യത്തിൽ ആഴ്സണൽ ഫാൻസ് ഒരുപടി മുന്നിലാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്ന് അങ്ങനെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു മറ്റൊരു ദിവസം വന്നെത്തി December 24, 2019 ബാഴ്സലോണയുടെ അവസാന മത്സരം മത്സരം കാണണമെങ്കിൽ 5 ദിവസത്തെ ലീവ് വേണം ഒരുവിധം ലീവ് കിട്ടി December 20 വിമാനം പിടിച്ചു ബാഴ്സലോണ എന്ന സ്വപ്ന നഗരത്തിൽ ഞാൻ കാലുകുത്തി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആ നിമിഷങ്ങൾ മുന്നിലെത്തിച്ചേർന്നു ഞാൻ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരുപിടി താരങ്ങൾ പന്ത് തട്ടുന്ന നാട് ആ നഗരത്തിലൂടെ കാലുവേദനിക്കും വരെ ഞാൻ നടന്നു നാട്ടിലെ പലചരക്ക് കടകൾ പോലെ ബാഴ്സ ക്ലബിൻ്റെ കടകൾ എല്ലാ താരങ്ങളുടെ ജേഴ്സിയും മറ്റ് ഫുട്ബോൾ ഉപകരണങ്ങളും അവിടെ സുലഭമാണ് പക്ഷേ എൻ്റെ കയ്യിൽ ക്യാഷ് കുറവായതിനാൽ ഒന്നും വാങ്ങാൻ സാധിച്ചില്ല മെട്രോ കയറി ക്യാംനോവിൻ്റെ മുറ്റത്ത് വന്നിറങ്ങി ആരാധകർക്കൊപ്പം ഞാൻ നടന്നു നീങ്ങി അപ്പോൾ ലഭിക്കുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ് ഒരുവിധം എല്ലാ രാജ്യക്കാരുമുണ്ട് ആ സ്റ്റേഡിയം കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് പുളകം കൊണ്ടു കാണേണ്ട കാഴ്ചയാണത് ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ച അങ്ങനെ ഞാൻ എൻ്റെ നയനങ്ങൾ കൊണ്ട് ആ മനുഷ്യനെ കണ്ടു പച്ചപ്പുൽ മൈതാനങ്ങളിൽ മായാജാലം തീർക്കുന്ന ലയണൽ മെസ്സി എന്ന ആ മഹാമാന്ത്രികനെ മെസ്സിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും കൂട്ടുകാരോട് തർക്കിച്ചതുമൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ബാഴ്സയുടെ ആരാധകരുടെ നടുവിലായിരുന്നു എനിക്ക് ഇരിപ്പിടം ലഭിച്ചത് അവരോടൊപ്പം ഞാനും ചാൻഡുകൾ മുഴക്കി മലയാളത്തിൽ വരെ ഞാൻ അവിടെ ഉച്ചത്തിൽ ചാൻഡുകൾ മുഴക്കുകയുണ്ടായി അടുത്തുള്ളവരൊക്കെ ഈ ഭാഷ കേട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി സത്യത്തിൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുകയായിരുന്നു ഇപ്പോൾ അത് ഓർത്ത് എഴുതുമ്പോഴും എൻ്റെ കണ്ണുകൾ വീണ്ടും നിറയുകയാണ് ഡിപ്പോർട്ടീവോക്കെതിരെ 4-1 ജയം നേടി ബാഴ്സലോണ എൻ്റെ മനസ്സ് നിറച്ചു December 25 തന്നെ ബാഴ്സ വിട്ട് പോർച്ചുഗലിലേക്ക് എനിക്ക് പറക്കേണ്ടി വന്നു ഇനിയൊരു സ്വപ്നം കൂടിയുണ്ട് ആഴ്സണലിൻ്റെ എമിറേറ്റ്സ് സ്റ്റേഡിയം കൂടിയും കാണണം വൈകാതെ അത് നടപ്പിലാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കോവിഡ് കാരണം ഇപ്പോൾ യൂറോപ്പ് മരണവീട് പോലെയാണ് നല്ല നാളുകൾ വന്നെത്തുമെന്ന പ്രതീക്ഷയോടെ ഞാൻ വിരാമം കുറിക്കുന്നു എന്ന് നോബിൾ ഇതാണ് നോബിളിൻ്റെ കുറിപ്പ് ഏവരെയും തീർച്ചയായും ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലുള്ളത് നമ്മൾ സ്വപ്നം കണ്ടാൽ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏതറ്റം വരെയും പോകാൻ കഴിയുമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നോബിളിൻ്റെ ഈ വാക്കുകൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം